ലോക്സഭ എലക്ഷൻ ഫലം പുറത്തു വന്നിട്ട് ഒരു മാസത്തോളം ആകുന്നുണ്ട്. ഈ ലോക്സഭ ഇലക്ഷനകത്ത് കോൺഗ്രസിൻ്റെ വമ്പൻ തിരിച്ചറിവ് ആണെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ 99 ലോക്സഭാ സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത്തവണ. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 2014 2019 വലിയ നേട്ടമാണ് അവർക്ക് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തിരിച്ചു വരുവാണോ ഇല്ലെന്ന കാര്യത്തിൽ അതിന് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിലെ ഫലം കൂടി വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരാൻ താല്പര്യപ്പെടുന്നവരാണോ സാധാരണക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ചോദ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 3 സംസ്ഥാനങ്ങളാണ്. 1 കർണാടക, 1 തെലങ്കാന, മറ്റേത് ഹിമാചൽ പ്രദേശ്. ഇതിൽ ഏറ്റവും വലിയ സംസ്ഥാനം കർണാടകയാണ്. കഴിഞ്ഞ വർഷം 2023 May 20 കർണാടകത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റത്. സിദ്ധാരാമയ്യയാണ് മുഖ്യമന്ത്രി, DK ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി. കോൺഗ്രസിൻ്റെ തിരിച്ചു വരവിന് തുടക്കമിട്ടത് കർണാടകയാണെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കർണാടകയിലെ കോൺഗ്രസിൻ്റെ ഭരണം എത്രമാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? 1 തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് 2 അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ആരോപണം തന്നെ ഒരു മന്ത്രിക്ക് രാജി വെക്കേണ്ടിയും വന്നു. അത്രമാത്രം ഗുരുതരമായ ആരോപണമായിരുന്നു അത് വന്ന്. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യമേ രാജിവെച്ചത് കർണാടകത്തിലെ ഷെഡ്യൂൾഡ് ഡ്രൈവ് വികസന കോർപ്പറേഷൻ്റെ അഴിമതിയിൽ കർണാടക മന്ത്രി B. നാഗേന്ദ്രയാണ് രാജിവെച്ചത്. ഏകദേശം 100 കോടി മുകളിലെ അഴിമതിയാണ് അദ്ദേഹത്തിന് ആരോപിച്ചത്. ആ അഴിമതി കേസിലാണ് അദ്ദേഹം രാജിവെച്ചത്. എന്നുവെച്ചാൽ ആ സർക്കാർ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ് വന്ന് 1 മുൻപേ തന്നെ ഒരു മന്ത്രി രാജിവെച്ചു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് വെച്ച് ഒരു കോൺഗ്രസ് സർക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ആ പ്രതീക്ഷിക്കേണ്ടത് അഴിമതിയാണ് എന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2011 to 2016 കോൺഗ്രസ് സർക്കാരിൻ്റെ അനുഭവങ്ങൾ ഓർമ്മയിലുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയിലുണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഇപ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ 2011 to 2016 എങ്ങനെയാണ് സർക്കാർ ഉണ്ടായിരുന്നതെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മാത്രമല്ല 2009 to 2014 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ 2nd പ്രവർത്തനം എങ്ങനെ ആയിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ കർണാടകത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ കർണാടകത്തിലെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്സാണ്. ആ പുതിയ ഡെവലപ്മെൻറ്റ്സ് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യയുടെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു അഴിമതി മൈസൂരിൽ, കർണാടകത്തിലെ മൈസൂരിൽ ഇപ്പോൾ പുറത്തു വന്ന് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർണാടകത്തിൽ അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തിയ ഭൂമി ഏറ്റെടുക്കലിലെ അഴിമതിയാണ് ഇപ്പോൾ കർണാടകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. മൈസൂരിലെ അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തിയ ഭൂമി അറ്റാച്ച്മെൻ്റാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ സിദ്ധാരാമയ്യയുടെ ഭാര്യ തന്നെ അനധികൃതമായി മുദ്ര സ്കീം ഉപയോഗിച്ച് വില കുറഞ്ഞ ഇടത്തെ ഭൂമിക്ക് പകരം വളരെ വില കൂടിയ ഇടത്തെ ഭൂമി കൈവശപ്പെടുത്തി എന്നാണ് വിവാദം. അങ്ങനെ സിദ്ധാരാമയ്യയുടെ ഭാര്യ മാത്രമല്ല, കോൺഗ്രസിനോട് ബന്ധമുള്ള ഒരുപാട് കോൺട്രാക്ടർമാർ, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ ഒരുപാട് പേർ ഇങ്ങനെ ഭൂമി കൈവശപ്പെടുത്തിയ വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4,000 crore അഴിമതിയാണ്, ഏകദേശം 4,000 crore വർത്തായിട്ടുള്ള അഴിമതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നതെന്നാണ് കർണാടകത്തിലെ മാധ്യമങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ഈ വിവാദം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമങ്ങളാരും വാർത്ത കൊടുത്തു തുടങ്ങിയിട്ടില്ല. എന്തായാലും കോൺഗ്രസ്സിനെ അങ്ങനെ കുത്താൻ വേണ്ടി സംസ്ഥാനത്തെ മാധ്യമങ്ങളാരും ശ്രമിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റെടുത്ത്, ഒരു സംസ്ഥാനത്തെ സർക്കാർ അധികാരമേറ്റെടുത്ത് 1 തികയുന്നതിന് മുന്നേ 2 പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രദ്ധേയമായ കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസിനെ കൊണ്ട് എങ്ങനെയൊക്കെ ഭരിച്ചാലും ഇങ്ങനത്തെ അഴിമതികൾ എന്തായാലും വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മുടെ തൊട്ട് അയൽപ്പക്കമായ കർണാടകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ശ്രദ്ധേയമായ കാര്യം വെച്ച് കഴിഞ്ഞാൽ കർണാടകത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം ഇപ്പോൾ രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. നേരത്തെ സിദ്ധാരാമയ്യയാണ് മുഖ്യമന്ത്രിയായിരുന്നത്. അതിനുശേഷം ഇപ്പോഴും സിദ്ധാരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായത്. പക്ഷേ ലോക്സഭാ ഇലക്ഷനിലെ വിജയത്തിനും നിയമസഭാ ഇലക്ഷനിലെ വിജയത്തിനും വ്യക്തമായ രീതിയിൽ പരിശ്രമിച്ച നേതാവ് DK ശിവകുമാറാണ്. അതുകൊണ്ട് തന്നെ DK ശിവകുമാറിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ എന്നാലും സീനിയോറിറ്റി പ്രകാരം സിദ്ധാരാമയ്യക്കാണ് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയത്. സിദ്ധാരാമയ്യ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് എപ്പോഴൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം സിദ്ധാരാമയ്യയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി സിദ്ധാരാമയ്യക്ക് ഒരു ടേം കൂടി കൊടുക്കണോ, ഇത്രയും കാലം മുഖ്യമന്ത്രി ആയാൽ പോരെ എന്ന ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ കാര്യമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കസേര വലിച്ചു താഴിടാൻ വേണ്ടി പലപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്ന് ആരോപണം സിദ്ധാരാമയ്യ തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട്. അതിന് പിന്നിൽ DK ശിവകുമാർ ആണെന്ന് എന്തായാലും സിദ്ധാരാമയ്യ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ മാധ്യമ വാർത്തകളെ അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കും അതിന് പിന്നിൽ DK ശിവകുമാറാണെന്ന് പറയാം. മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനി ഉയർത്തിക്കാട്ടാൻ വരുന്ന ഒരേ ഒരു നേതാവ് അത് DK ശിവകുമാർ മാത്രമാണ്. 2019 ലോക്സഭാ ഇലക്ഷൻ നോക്കുമ്പോഴത്തേക്കും
മെച്ചപ്പെട്ട പ്രകടനമാണ് 2024 കർണാടകത്തിൽ കോൺഗ്രസ് നടത്തിയത് എങ്കിലും പക്ഷേ നിയമസഭ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര മികച്ചതിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു വെച്ചാൽ ഈ അഴിമതിയാണെന്നാണ് എടുത്തു കാട്ടപ്പെടുന്നത്. ആ സമയത്താണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള പ്രശ്നം വരുന്നത്. അതിനൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട അഴിമതി, ഒരു സംസ്ഥാന സർക്കാർ അധികാരമേറ്റ് ഒരു വർഷമാവുന്നതിന് മുൻപ് തന്നെ പ്രധാനമായിട്ടുള്ള രണ്ട് അഴിമതി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ്. ബി ജെ പിയെ മലർത്തടിക്കാൻ വേണ്ടി, ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായിട്ട് നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ട് വോട്ട് പിടിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാലോ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായി ചിന്തിക്കേണ്ടത്. അതിനെ ഉപയോഗിച്ചാണ് 2014 ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയത്. ഇതേ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നെ ബി ജെ പിക്ക് വീണ്ടും അധികാരം നിലനിർത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഉള്ള എക്സാമ്പിൾസ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വർഷം ഒന്ന് തികയതിന് മുൻപേ തന്നെ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ട് ഇപ്പോൾ രണ്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നിനകത്ത് മുഖ്യപ്രതിയായി വന്നിട്ടുള്ളത് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധാരാമയ്യയുടെ ഭാര്യ ആണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് കോൺഗ്രസ് എങ്ങനെ നേരിടുന്നു എന്നാണ് ഇനി ചിന്തിക്കേണ്ടത്. എന്തൊക്കെയായാലും ഈ വാർത്ത നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ എന്തായാലും കൊടുക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ചർച്ച വന്നേനെ, പക്ഷേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് തന്നെ ചർച്ചയുമില്ല വാർത്തയുമില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. എന്തൊക്കെയായാലും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ട് വീണ്ടും തുടർച്ചയായിട്ട് വലിയൊരു അഴിമതി ആരോപണം കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധാരാമയ്യയുടെ ഭാര്യയ്ക്കെതിരായിട്ടാണ് ഇപ്പോൾ ആരോപണം വന്നിട്ടുള്ളത്.